എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നാട്ടിൻപുറത്ത് സാധാരണയായി കാണുന്ന തത്തകളെക്കുറിച്ചാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സിറ്റാസിഫോർമസ് പക്ഷിഗോത്രത്തിലെ സിറ്റാസിഡേ കുടുംബത്തിൽപ്പെടുന്ന പക്ഷികളെ തത്തകളെന്ന് പൊതുവെ പറയുന്നു. ഇവ മിക്കവാറും കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. 80 ജനുസുകളിലായി ഏകദേശം 372 സ്പീഷീസുകൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ, തെക്ക് കിഴക്കേ ഏഷ്യ, വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, തെക്കേ അമേരിക്ക, പടിഞ്ഞാറേ ആഫ്രിക്ക എന്നിങ്ങനെ മിക്ക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും തത്തകളെ കാണാം. കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, തടിച്ചുരുണ്ട്, കുറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്ത് വളഞ്ഞതുമായ ചുണ്ട്, നീണ്ട് ത്രികോണാകൃതിയിലുള്ള വാൽ, മരത്തിൽ കയറാനുപയോഗത്തക്ക ബലമുള്ള കാലുകൾ, പച്ച തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ്. തത്തയുടെ മേൽചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. തത്തയുടെ കാലിൽ 4 വിരലുകളാണുള്ളത്. ഇതിൽ 2 മുന്നോട്ടും 2 പുറകോട്ടുമാണ്. ഇവ മിക്കപ്പോഴും കൂട്ടം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. 32 തത്തകളുണ്ടെങ്കിലും 5 മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ലോകത്തിലെ വിവിധ ഇനം തത്തകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ഇനമാണ് മോതിരത്തത്ത. നാട്ടുതത്ത, വാലൻ തത്ത, പഞ്ചവർണ തത്ത അഥവാ പഞ്ചവർണ കിളി എന്നീ പല പേരുകളിലും ഇവ അറിയപ്പെടുന്നു. കൊക്കിൻ്റെ നിറം ചുവപ്പാണെങ്കിലും കൊക്കിൻ്റെ അവസാനമായി ഒരു കറുത്ത വര അതിരായി നിൽക്കുന്നു. കഴുത്തിനെ ചുറ്റിപ്പോകുന്ന ഒരു കറുത്ത വളയവും അതിന് തൊട്ട് താഴെയായി ഒരു ഇളം ചുവപ്പ് വര പൂവൻ്റെ ലക്ഷണമാണ്. പെണ്ണിന് ഈ വളയങ്ങൾക്ക് പകരം ഇളം പച്ച നിറത്തിലുള്ള വളയമാകും ഉണ്ടാകുക. മുകൾ വശത്തെ നീലയും അടിവശത്തെ മഞ്ഞയുള്ള വാലുമൊഴിച്ചാൽ മുഴുവൻ പച്ച നിറമാണ് തത്തയ്ക്ക്. കുഞ്ഞുങ്ങൾക്കും കറുത്ത വളയം കാണുകയില്ല. തത്തകൾ മുട്ടയിടുന്നത് വേനൽക്കാലത്താണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണിവ കൂടുകൂട്ടുന്നത്. 6 മുതൽ 20 മീറ്റർ വരെ ഉയരമുള്ള മരപ്പൊത്തുകളിലാണ് ഇവ കൂടുണ്ടാക്കുക. മരംകൊത്തിയുടെയും മറ്റും പഴയ കൂടുകളും ഇവ ഉപയോഗിക്കാറുണ്ട്. മതിലിലും ചുമരുകളിലും ഉള്ള ദ്വാരങ്ങളും തത്ത കൂടുകളുണ്ടാക്കാനായി തിരഞ്ഞെടുക്കാറുണ്ട്. സാധാരണ 4 മുട്ടകളാണ് ഇടുന്നത്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയുണ്ടായിരിക്കില്ല. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തൂവലുകളോ രോമങ്ങളോ കാണപ്പെടുകയില്ല. തത്തകൾ അനുകരണ സാമർഥ്യം കൂടുതലുള്ള പക്ഷികളായതിനാൽ നിരന്തരം പരിശീലിപ്പിച്ചാൽ അക്ഷരസ്ഫുടതയോടെ സംസാരിക്കാൻ ഇവയ്ക്ക് കഴിയും.